കോതമംഗലം കോട്ടപ്പടിയിൽ കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യ ഭർത്താവിനെ ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ച കൊലപ്പെടുത്തി ചേറങ്ങനാൽ സപ്ലൈഗോ ഗോഡൌണിന് സമീപം മനക്കക്കുടി സാജു വർക്കിയാണ് കൊല്ലപ്പെട്ടത് ഭാര്യ ഏലിയാമ്മ കോട്ടപ്പടി പോലീസിൽ കീഴടങ്ങി ചൊവ്വാഴ്ച രാത്രി എട്ടോടെ ആയിരുന്നു സംഭവം അടിയേറ്റു വീണ സാജുവിനെ പോലീസ് എത്തിയ ആംബുലൻസിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സാജു മിക്ക ദിവസവും മദ്യപിച്ച് വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും ഭാര്യയെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു എന്ന പോലീസിന് വിവരം ലഭിച്ചു സംഭവസമയത്ത് മദ്യപിച്ച ബഹളമുണ്ടാക്കിയ സാജു ഏലിയാമ്മയെ ഇരുമ്പ് പട്ട കൊണ്ട് നടുവിന് അടിക്കുകയുണ്ടായി അടിയേറ്റ് വീണ ഏലിയമ്മ ഈ ആയുധം പിടിച്ചു വാങ്ങി സാജുവിനെ തിരിച്ചടിക്കുകയായിരുന്നു തലയ്ക്കടിയേറ്റ സാജു നിലത്ത് വീണു ഇത് കണ്ട് ഭയന്ന ഏലിയാമ്മ മുക്കാൽ കിലോമീറ്ററോളം നടന്നു ചെന്ന കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെത്തി സംഭവം അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സാജു ഭാര്യയെ വാക്കത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു സാജുവിന്റെ ശല്യം കാരണം മക്കൾ മാറിയാണ് താമസിക്കുന്നത് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം ഇടുക്കി മറയൂരിലും ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച അച്ഛൻ റിമാൻഡിലായി ഒന്നര കൊല്ലത്തോളമാണ് ഇയാൾ കുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയത് അമ്മാവനും പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇയാളെ പോലീസ് തിരഞ്ഞുവരികയാണ് മൂന്നാർ സ്വദേശിയായ നാല്പത്തിരണ്ടുകാരനെയാണ് മറയൂർ പോലീസ് പിടികൂടിയത് മകളെ നാലര വയസ്സുള്ളപ്പോൾ മുതൽ ഇയാൾ പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതി പുറത്ത് പറയാതിരിക്കാൻ അമ്മയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു അച്ഛനിൽ നിന്നുള്ള ഉപദ്രവം കൂടിയതോടെ കുട്ടിയെ അമ്മ ബാലഭവനിലാക്കി അവധി ദിവസങ്ങളിൽ പോലും കുട്ടിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരില്ലായിരുന്നു എന്നും പോലീസ് പറയുന്നു സംശയം തോന്നിയ അധികൃതർ അമ്മയോട് കാര്യം തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ അമ്മാവനും പീഡനത്തിന് തന്നെ ഇരയാക്കി എന്ന വിവരം പുറത്തു വരികയായിരുന്നു ചൈൽഡ് ലൈൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനെ മറയൂർ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു അമ്മാവൻ ഇപ്പോഴും സ്ഥലത്തില്ല ഇയാൾ തമിഴ്നാട്ടിലേക്ക് ജോലി ആവശ്യത്തിനായി പോയതാണ് ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും മറയൂർ പോലീസ് അറിയിച്ചു